കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ചാ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ഓം ഗംഗയുടെ തീരത്ത് വെച്ചിട്ട് സനിത് കുമാര ഋഷികൾ നാരദമഹർഷിക്കും അല്ലെ വൈഷ്ണവർക്കും മറ്റെല്ലാവർക്കും ശ്രീമദ് ഭാഗവതം ഉപദേശിക്കാൻ പോവുകയാണ് അപ്പം അതിന്റെ മഹാത്മ്യമാണ് നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് പത്മപുരാണത്തിൽ നിന്ന് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ആശ്ചര്യത്തോടുകൂടി എന്താണ് നാരദര് കണ്ണു മീഴിച്ചിട്ട് പറയുകയാണ് എന്ത് വേദങ്ങളെക്കാളും ഏ ജ്ഞാനയോഗവും കർമ്മയോഗവും അഷ്ടാംഗയോഗവും അപ്പം ഇതെല്ലാം പഠിക്കുന്നതിനെക്കാട്ടിലും സുഗമമായിട്ട് മോക്ഷത്തെ സാധിപ്പിക്കുന്നത് എന്താണ് ഈ ശ്രീമദ് ഭാഗവത ശ്രവണമാണ് അല്ലേ അത്രമാത്രം മഹാത്മ്യമേറിയതാണെന്ത് ഈ ശ്രീമദ് ഭാഗവതം അപ്പം ആശ്ചര്യത്തോടുകൂടി വീണ്ടും ചോദിക്കുകയാണെന്ത് നാരദ ഋഷി അപ്പം ഈ ഭാഗവതം ഇതിന്റെ ഉത്പത്തി ഏത് വിധത്തിലാണ് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് അല്ലെ എങ്ങനെയാണ് ഈ ഭാഗവതം ഭൂമിയിൽ വന്നത് എന്ന് അപ്പം ഇവിടെ എന്താണ് കാണിക്കുന്നത് ഈ വേദങ്ങളുടെ എല്ലാം പ്രതിഭാദ വിഷയം അല്ലെ വേദങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ വേദങ്ങളുടെ പ്രതിഭാദ വിഷയം ഭഗവാനാണ് എന്ന് വീണ്ടും വീണ്ടും ഇവിടെ കാണിക്കുകയാണ് അപ്പൊ അതിന്റെ മേന്മ അത്രയേറെ വർദ്ധിക്കുന്നു അല്ലെ അപ്പം അവിടെ തന്നെ നാരദൃശ്യ തന്നെ പറയുന്നുണ്ട് അല്ലെ സനസ് കുമാരന്മാര് പറയുന്നുണ്ട് അപ്പം ഈ സനസ് കുമാരന്മാരിലൂടെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അല്ലെ സനസ് കുമാരന്മാരും നാരദർശിയും ഒക്കെ വഴിയാണ് എന്ത് വ്യാസദേവനിലേക്കും എത്തിയിരിക്കുന്നത് അതുവഴിയാണ് നമ്മളിലേക്കും വന്നിരിക്കുന്നത് അപ്പം ആ പരമര പരമമായിട്ടുള്ള ആചാര്യന്മാരാണ് പറയുന്നത് എന്ത് ആ വേദങ്ങളും ജ്ഞാനങ്ങളും ജ്ഞാനയോഗവും അഷ്ടാംഗയോഗവും അല്ലെ ധ്യാനയോഗവും മറ്റൊക്കെ ചെയ്യുന്നതിന്റെ ഫലം അല്ലെ അതിനെക്കാട്ടിൽ ഉപരി ഭാഗവത ശ്രവണത്തിലൂടെ അല്ലേ ഈസി ആയിട്ട് സാധ്യമാകും എന്ന് പറയുന്നു അപ്പം നാരദർശി പറയുകയാണ് എന്ത് എങ്കില് ആ ഭാഗവതത്തിന്റെ ഉൽപ്പത്തി കൂടി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്ന ആ ഉൽപ്പത്തി കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയാൻ ചോദിക്കുകയാണ് അപ്പം ഭാഗവതം അത്രമാത്രം മേന്മയേറിയതാണ് എന്തുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത് പ്രത്യക്ഷ കൃഷ്ണയേവകി വകി അപ്പം കൃഷ്ണൻ പ്രത്യക്ഷമായിട്ടുള്ളതാണെന്ത് കൃഷ്ണൻ തന്നെയാണെന്ത് ശ്രീമദ് ഭാഗവതം അപ്പൊ ഭാഗവതത്തില് എല്ലാം പറയുന്നുണ്ടല്ലേ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം തന്നെ പറയുന്നു അപ്പൊ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം എന്തേക്കുറിച്ചാണ് പറയുന്നത് പുരാണങ്ങളിലും എല്ലാം ഒന്നിനെ മാത്രമാണ് പറയുന്നത് അല്ലെ വേദം വാസ്തവം അത്ര വസ്തു വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒറ്റ വസ്തുവിനെ കുറിച്ചാണ് എന്ത് ഭാഗവതത്തിൽ പറയുന്നത് അല്ലേ അതെല്ലാം ചുരുക്കി ഒരാളെ കുറിച്ചാണ് പറയുന്നത് അല്ല പക്ഷെ ആ വേദങ്ങളിലും അവിടെയും ആർക്കും മനസ്സിലാവാത്തത് കൊണ്ട് എന്താണ് ഭാഗവതത്തില് പ്രത്യക്ഷനായിട്ടിരിക്കുകയാണ് അല്ലെ പ്രത്യക്ഷ കൃഷ്ണ ഏവകി ശ്രീമദ് ഭാഗവതത്തില് ഭഗവാൻ പ്രത്യക്ഷനായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം മറ്റുള്ളതില് പലതും പറയുന്നുണ്ട് വേദങ്ങളിലും പുരാണങ്ങളിലും മറ്റു പലതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഭാഗവതത്തിൽ എന്താണ് ആ ഉത്തമമായത് ഉത്തമമായ വസ്തു അല്ലെ വേദം വാസ്തവം അത്ര വസ്തു ആ വസ്തു എന്താണ് ഭഗവാനാണ് അത് ഭാഗവതത്തിലാണതിനെ കുറിച്ച് പറഞ്ഞത് അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശിവദം ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മംഗളം ജീവിതം എന്ന് പറഞ്ഞാല് ജീവിതം മംഗളകരമാകുമെന്നാണ് പറയുന്നത് അപ്പം എന്താണ് നമ്മൾ അത് കേൾക്കുന്നതിലൂടെ ഭാഗവതം ശ്രവിക്കുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെ എന്താണ് നമ്മുടെ താപത്രയങ്ങളെല്ലാം വേരോടെ നശിച്ചു പോകുന്നാണ് പറയുന്നത് അല്ലെ വേരോടെ നശിച്ചു കഴിഞ്ഞാല് പിന്നെ അത് ഉണ്ടാവില്ല എന്താണ് ആധ്യാത്മിക ക്ലേശങ്ങളും ദൈവിക ക്ലേശങ്ങളും ആദി ദൈവികവും ആദി ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ക്ലേശങ്ങൾ താപത്രയങ്ങളെല്ലാം അല്ലെ ഈ ഭൗതിക ക്ലേശങ്ങളിൽ ഉയർന്ന മനുഷ്യരുടെ എല്ലാ ത്രയങ്ങളും എന്താണ് ഉൽമൂനാശം വരും എങ്ങനെയാണ് വേരോടുകൂടി പിന്നെ ഒന്നും ബാക്കി കാണില്ല എന്ന് പറയുന്നത് അപ്പം എങ്ങ എപ്പോഴാണത് ആ വേദപ്രതിഭാദമായിട്ടുള്ള വസ്തുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ ഭാഗവത ആ വേദപ്രതിഭാദമായിട്ടുള്ള വസ്തുവും പിന്നെ എന്താണ് ആ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതും ഒരാൾ ഒന്ന് തന്നെയാണ് അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ആ ഭാഗവതം എങ്ങനെ വന്നു എന്ന് പറയുകയാണ് ഇപ്പം ശൗനകാദികള് അല്ലെ ശൗനകാദികള് ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആശ്ചര്യമായി അല്ലേ അപ്പം ശൗനകൾ ചോദിക്കുകയാണ് എവിടെയാണ് ഇപ്പം നൈമിഷാരണ്യ മനത്തിൽ അല്ലെ ശൂതഗോസ്വാമിയോട് സാക്ഷര്യമേതം കഥാനകം ജ്ഞാനാദി വിഗണയ്യ സാമ്പ്രദം നിസ്ത്രേയസേ ഭാഗവതം പുരാണം ജാതം ഗുതോ യോഗ വിദാതിസൂചകം അല്ലെ ജ്ഞാനങ്ങളെയും കർമ്മങ്ങളെയും കാട്ടിൽ ഒരിയായി കാണപ്പെടുന്നുണ്ട് ഭാഗവതം അല്ലേ അങ്ങനെ ഒരു ആശ്ചര്യം അല്ലെ ഭാഗവതം അങ്ങനെ ആശ്ചര്യം ശ്രേയസ് അപ്പം ജീവിതത്തില് സമാധാനം ഉണ്ടാകും എന്തൊക്കെയാണ് ജീവിതത്തില് ശ്രേയസും പ്രേയസും എല്ലാം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമാധാനപരമായിട്ടുള്ള ജീവിതം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രേയസോട് കൂടിയിട്ടുള്ള അല്ലെ നല്ലൊരു ജീവിതവും പിന്നെയോ ആധ്യാത്മികപരമായിട്ടുള്ള ഉദാഹരണത്തോടു കൂടിയിട്ട് അപ്പം ഭാഗവതം എന്ന് പറയുന്നത് എന്താണ് പ്രേയസ് മാത്രമല്ല ശ്രേയസ് നമ്മൾക്ക് കൊണ്ടുവരികയാണ് അല്ലെ ഭൗതികപരമായിട്ടുള്ള ജീവിതം മാത്രമല്ല പിന്നെയോ ആധ്യാത്മികപരമായിട്ടുള്ള ഉന്നമനവും നമ്മളിലേക്ക് കൊണ്ടുവരുന്നു ഇന്നീ ലോകത്തില് ശ്രേയസ് മാത്രം മതി അല്ലേ എന്താണ് ആഹാരനിദ്ര ഭയമഴുദനം അതിനെ എന്താണ് അതാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാം വേണ്ടത് പ്രേയസ് ആർക്കും വേണ്ട അല്ലേ അപ്പം ഭാഗവതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇത് രണ്ടും കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പുരാണം ഈ അല്ലെങ്കിൽ ഈ ഭാഗവതം എപ്പോഴാണ് ജനിച്ചത് അപ്പം ഇങ്ങനെ ഒരു സംശയം പെട്ടെന്ന് തോന്നിയപ്പോൾ ഈ ശൗനകാദികള് സൂതഗോസ്വാമിയോട് ചോദിക്കുകയാണ് അല്ലേ എപ്പോഴാണ് ആരംഭം പക്ഷെ ഇത് സൃഷ്ടിക്കു മുമ്പേ ഉണ്ടല്ലേ പക്ഷെ ഈ കലിയുഗത്തിൽ എപ്പോഴെങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ സൃഷ്ടിക്കു മുമ്പേ തന്നെ എന്താണ് ഭാഗവതമുണ്ട് പക്ഷേ ഈ കലിയുഗത്തില് ഏത് സമയത്താണ് വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അപ്പം സൂതവോസ്വാമി മറുപടി പറയാണ് എന്താണ് യഥാ കൃഷ്ണോധം ഏകാദശം പരിശ്രുത്യാ വാക്യം അബ്രവീത് സൂതമുനി പറയുകയുണ്ട എന്താണ് ദശമസ്കന്ധം അല്ലേ ദശമസ്കന്ധം കഴിഞ്ഞ് ഏകാദശ സ്കന്ധത്തില് എന്താണ് ദ്വാപര യുഗാന്ത്യത്തില് ഉദ്ധവന് ഭഗവാൻ അല്ലെ ഭഗവാൻ ഉദ്ധവർക്ക് അവസാനം എല്ലാ ഉപദേശങ്ങളും ഒക്കെ കൊടുത്തിട്ട് എന്താണ് പോവുകയാണ് എവിടെയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്നും എവിടാണ് പരമപഥത്തിലേക്ക് തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് അപ്പൊ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഭഗവാനോട് അല്ലെ ഭഗവാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എത്രയും നാളും അടുത്തുണ്ടായിരുന്ന ഭഗവാൻ പോവുകയാണ് അപ്പൊ നമുക്ക് വിഷമം ഉണ്ടാവത്തില്ലേ അതുമാതിരി വിഷമിച്ചിട്ട് ഉദ്ധവൻ പറയുകയാണ് എന്താണ് ഒന്ന് ഉദ്ധവന് വലിയ വിഷമമാണ് കാരണം പിരിഞ്ഞു പോവുകയാണ് അല്ലെ വലിയ വിഷമം കാരണം എന്താ ഈ ഇത്രമാത്രം ഭഗവാൻ ഇത്രയും നാളും അടുത്തുണ്ടായിരുന്നു അല്ലെ ഭഗവാൻ വൃന്ദാവന ലീലകളിൽ ഉണ്ടായിരുന്നു അത്രയും അടുപ്പമുണ്ടായിരുന്നു സംസാരിച്ചിരുന്നു ആ ഒരു ഭഗവാൻ തിരിച്ചു പോവുകയാണ് അപ്പൊ പിന്നെ ഒറ്റപ്പെട്ട ഒരു പ്രതീതി അല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തി പോകുന്ന സമയത്ത് എന്താണ് ആ ഒരു വിഷമം നിമിത്തം ലേ ഉദ്ധവന് ആ ഒരു വിഷമ ഘട്ടത്തിൽ നിൽക്കുകയാണ് അപ്പം ഗോവിന്ദന്റെ വിരഹം താങ്ങാനാവാതെ അല്ലെ യുഗായുധം നിമിഷേണ ചക്ഷുഷാ വൃഷായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദാ വിരഹേ നമേ ഇപ്പം ഗോവിന്ദന്റെ വിരഹം താങ്ങാനാവാതെ അപ്പം അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്തിനു വേണ്ടിട്ടാണ് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം ഭഗവാനെ അല്ലെ പോകാതെ അപ്പം ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുകയാണ് എന്താണ് തം തുയസ്യാസി ഗോവിന്ദ ചിന്താതാം ശ്രുത്വ ഭഗവാനെ ഭക്തി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അങ്ങ് പോകല്ലേ അല്ലെ ഗോവിന്ദ ഇത്രയും ഒക്കെ ചെയ്തിട്ട് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങക്ക് തന്നിട്ട് അങ്ങ് പോകല്ലേ എന്റെ മനസ്സ് വളരെ വ്യാകുലമാണ് അല്ലേ അത് അങ്ങൊന്ന് മാറ്റി തരണം അല്ലെ ഒന്ന് ശ്രദ്ധിച്ചു കേക്കൂ ഞാൻ പറയുന്നത് ആ എൻ്റെ മനസ്സിനൊരു സുഖം തരണം എനിക്ക് കുറച്ച് വ്യാപുരതകളുണ്ട് അതൊന്ന് മാറ്റി തരണം ഭഗവാൻ ചോദിക്കുന്നു എന്താണ് കാര്യം എന്താണ് ആഗതോയം കൽ ഭവിഷ്യന്തി പുനഃഖല സത്സംഗേ നൈവസന്തോപി ഗവിഷ്യന്തി ഉഗ്രത തഥാഭാരവതീ ഭൂഗോ ോചന അവൻ പറയാണ് എന്താണ് അങ്ങ് പോകുമ്പഴ് അങ്ങ് വന്നു എന്താണ് ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിച്ചു സാധുക്കളെ ഒക്കെ രക്ഷപ്പെടുത്തി അല്ലെ ഭക്തിയും തന്നിട്ട് അങ്ങ് പോവുകയാണ് പക്ഷേ പിന്നെ ഒരു പ്രശ്നമുണ്ട് എന്താണ് പിന്നെയും കലിയുഗം ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അസുരന്മാര് അല്ലെ ആസുര ചിന്താഗതിയുള്ള ആൾക്കാര് അവരെയൊക്കെ വധിച്ചിട്ട് അങ്ങ് പോവുകയാണ് പക്ഷെ എന്താണ് കലിയുഗം ആഗതമാകാൻ പോവുകയാണ് ആ ദുഷ്ടന്മാര് വീണ്ടും വരും അല്ലെ അങ്ങനെ സാധുക്കള് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംഘം ചെയ്താല് എന്താവും പഴയതുപോലെയാകും പിന്നെയോ ഭൂമിദേവിക്ക് ഇവരെ കൊണ്ട് ഭാരം താങ്ങാൻ പറ്റാതെയാകും അപ്പം അതുകൊണ്ട് തന്നെ ഭൂമി ദേവിയും ഞങ്ങളും ഒക്കെ പരാതി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇനി ആരോട് പോയി പറയും ഭഗവാനെ എന്താണ് ഭഗവാനെ കമലലോചനെ ഇങ്ങനൊരു ഉത്തരം അപ്പം ഭഗവാൻ പോകുന്നതിന്റെ വിഷമം കാരണം അല്ലെ തന്ത്രപരമായിട്ട് ഉദ്ധവർ ചോദിക്കുകയാണ് എന്താണ് പറയുന്നത് ഭഗവാനെ കമലലോചന കമല ഇനി ഇങ്ങനെ ഒരു എനിക്ക് ഇതിനൊരു ഉത്തരവ് അങ്ങ് നൽകണം അല്ലെ അങ്ങ് പോയി കഴിഞ്ഞാല് എന്താണ് അങ്ങിപ്പോ എല്ലാം ചെയ്തിട്ട് പോവുകയാണ് പക്ഷെ കലിയുഗം വരാൻ പോവുകയാണ് അപ്പം ഇവരെല്ലാം വീണ്ടും വരും അങ്ങനെയുള്ള അസുരന്മാരുമായിട്ടുള്ള സമ്പർക്കം കാരണം എന്തുപറ്റും സാധുക്കളെല്ലാം വീണ്ടും എന്താണ് തെറ്റായ രീതിയിൽ പോകും അതുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്തിലെ ജനത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് സുഖകരമായിട്ടുള്ളത് വരുത്തുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് മുൻപ് വന്ന് അസുരന്മാരെ എല്ലാം ശിക്ഷിച്ചു അല്ലെ പിന്നെയും കലിയുഗം വരികയാണ് അപ്പോൾ വീണ്ടും അസുരന്മാര് വരും അപ്പോൾ അസുരന്മാർ വന്നാല് ആകെ പ്രശ്നമാണ് അല്ലെ അവത്തില് ആ അസുരന്മാരിൽ നിന്നും ഈ ലോകത്തെ ഞങ്ങൾ എങ്ങനെ രക്ഷിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പം ആരാണ് ഈ അസുരന്മാര് എന്ന് പറയുന്നത് അല്ലെ ആരാണ് അസുരന്മാര് ഈശോപനിഷത്തുണ്ട് ഈശോപനിഷത്ത് അല്ലെ ഈശോപനിഷത്തില് മൂന്നാമത്തെ മന്ത്രത്തില് പറയുന്നുണ്ട് അസുരന്മാരെ കുറിച്ച് ആ സൂര്യ നാമ നാമത്തെ പ്രത്യാഗി ഗന്തി ആത്മഹനോജന അപ്പം ഇങ്ങനെയുള്ള ഈ അസുരന്മാരെ എന്താണ് പറയുന്നത് അസുരന്മാരെന്ന് എന്ന് പറഞ്ഞ എന്താണ് ആത്മഹന്താക്കൾ എന്നാണ് പറയുന്നത് ഈ അസുരന്മാരെ എങ്ങനെയാണ് സ്വയം ആത്മാവിനെ ഹനിക്കുന്നവനാണ് അസുരന്മാര് എന്ന് പറയുന്നത് നമ്മള് എന്താണ് നമ്മൾ സാധാരണ അസുരന്മാരെന്ന് പറയുന്നത് ആരെയാണ് ജീവികളെ പോലെ നമ്മളെ കാട്ടിലൊക്കെ ഉയരവും അല്ലെ ഗതയും അതും ഇതുമൊക്കെ വെച്ച് ആക്രോശിച്ചൊക്കെ നിൽക്കുന്ന ആ ഒരു രൂപമാണ് രാക്ഷസന്മാർ അല്ലെ ആ ഒരു രൂപത്തിനെയാണ് നമ്മൾ അസുരന്മാരെന്ന് പറയുന്നത് പറയുന്നത് പക്ഷേങ്കില് അതും അസുരന്മാരാണ് എങ്കിൽ പോലും ഈ അസുരന്മാരെ കുറിച്ച് എന്താണ് പറയുന്നത് അസുര നാമ തേലോകെ അന്തേന തമസാവൃത യാഗിഗന്തി ഏകേ ആത്മഹനോജന ആത്മഹന്താവ് അല്ലേ ആത്മഹന്താവ് ആത്മാവിനെ ഹരിക്കുന്നവൻ ആരൊരുവനായാലും എന്താണ് ആസുര്യ നാമത്തെലോകെ ആസുരവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞതുമായ ലോകങ്ങളിൽ എത്തിച്ചേർന്നേ മതിയാകൂ എന്നാണ് പറയുന്നത് അല്ലെ ആത്മഹാന്താവ് ആരൊരുവനായാലും ഏകേശ ആരോ ആയിക്കോട്ടെ അല്ലെ ഏതോനോ ആയിക്കോട്ടെ ദേവനോ അസുരന്മാരോ അല്ലെ മനുഷ്യരോ ആരോ ആയിക്കോട്ടെ ആത്മഹന്ത ആരായാലും എന്താണ് ആത്മാവിനെ ഹനിക്കുന്നവൻ ആരായാലും അന്തേല തമസ അല്ലെ ഇരുട്ടടഞ്ഞ ലോകങ്ങളിലേക്ക് മാറ്റപ്പെടുമെന്നാണ് പറയുന്നത് അസുരന്മാരെന്ന് പറയുന്നത് എന്താണ് രൂപത്തിൽ മാത്രമല്ല നമ്മുടെ മനോഭാവത്തിലും എന്താണ് ആസുരികത ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഭഗവത്ഗീതയില് പതിനാറാം അധ്യായത്തിൽ ഇരുപതാം ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത് എന്താണ് പറയുന്നത് ആസുര്യം യോനിമാപ്പന്ന മതാജന്മനി ജന്മനിൂടാ ജന്മനി മൂടാ ജന്മനിപ്പം ഹേ കുന്തി പുത്ര ആസുര ജീവഗണങ്ങളില് അനേകം ജന്മം എടുത്ത ശേഷം ഈ അസുരന്മാര് ഇത്തരക്കാര് അല്ലെ ഇത്തരക്കാര് ഒരിക്കലും എന്റെ അടുത്ത് വരുന്നില്ല അല്ലെങ്കിൽ എത്തിച്ചേരുന്നില്ല എന്ന് പറയുന്നു അപ്പൊ അത് നമ്മുടെ മനോഭാവവും കൂടിയാണ് ആസുരൻ എന്ന് പറയുന്നത് അപ്പം അതിനെയാണ് പറയുന്നത് എന്താണ് ആത്മഹന്താവ് അത് ഒരു അസുരനാണ് ആത്മഹന്താവ് ആത്മാവിനെ ആത്മാവിന്റെ ശരിയായ പ്രക്രിയയിൽ ആത്മാവിനെ ശരിയായിട്ട് സൂക്ഷിച്ചു മുന്നോട്ട് പോകാത്തവനും എന്താണ് ആത്മഹന്താവാണ് അത് അസുരനാണ് അവരും എവിടെയാണ് ചെന്ന് പതിക്കുക അല്ലെ അന്തേന തമസാവൃത അല്ലേ താമസങ്ങളായ ലോകത്തിൽ അല്ലെ ഏറ്റവും താഴെയുള്ള ലോകങ്ങളിൽ ചെന്ന് വിടോ എന്നാണ് പറയുന്നത് അപ്പം അത് ഭഗവാനും എന്താണ് ഭഗവത്ഗീതരും പറയുന്നതാണ് എന്താണ് അവര് ഇത്തരക്കാര് ഒരിക്കലും എന്റെ അടുത്തെത്തുകയില്ല അധികം നീചങ്ങളായ സ്ഥലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു അല്ലേ അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രാക്ഷസന്മാരെ പോലുള്ള ആ അസുരന്മാരല്ല പിന്നെയോ ഈ മനോഭാവം അസുരന്മാരായിട്ടുള്ള മനോഭാവം ആത്മഹന്താക്കളും എന്താണ് ഈ ആസുരിക ഗുണമുള്ളവര് തന്നെയാണ് അവരും എന്താണ് അസുരന്മാര് തന്നെയാണ് ഇപ്പം ഋഘുവദത്തില് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് വിഷ്ണുഭക്തന്മാരാണ് ദേവന്മാര് പിന്നെയോ അതിനെതിരായി നിൽക്കുന്നവര് ആരാണ് അസുരന്മാരെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ വിഷ്ണുഭക്തന്മാര് എന്ന് പറയുന്നത് ദേവന്മാർ തുല്യമാണ് അല്ലെങ്കിൽ ദേവന്മാരാണ് വിഷ്ണുഭക്തന്മാര് അതിനെതിരായി നിൽക്കുന്നവരെല്ലാവരും എന്താണ് അസുരന്മാരാണ് അല്ലെ ഭക്തിക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ എന്താണ് അസുരന്മാരാണ് അപ്പം അസുരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു മനോഭാവം തന്നെയാണ് അല്ലെ ആ ഒരു മനോഭാവം ആളിനെ ആണ് ഈ അസുരൻ എന്ന് പറയുന്നത് അർത്ഥം അസുരന്മാരെന്ന് പറയുന്ന വേറൊരു വർഗമില്ലെന്നല്ല അസുരന്മാരുണ്ട് എവിടെയുണ്ട് ഈ രസാതലത്തിലുണ്ട് അല്ലെ അസുരവംശത്തിൽ ജനിച്ചവരും ഒക്കെ ഉണ്ട് എവിടെയാണുള്ളത് രസാതലത്തില് ഭൂമിക്കും താഴെയുണ്ട് അപ്പം ഈ ഇത് രണ്ടും എന്താണ് അസുരന്മാരായിട്ട് കണക്ക് കൂട്ടും അസുരൻ എന്ന് പറയുന്നത് മനോഭാവമുണ്ട് പിന്നെ അല്ലാതുള്ള അസുരന്മാരുമുണ്ട് അപ്പൊ ഇവരെല്ലാം എന്താണ് ഈ അസുരന്മാരും ഈ മനോഭാവം വെച്ചോട്ടിലാക്കുന്നവര് അവരെ ആത്മഹന്താക്കൾ എന്നാണ് പറയുന്നത് ആത്മാവിനെ ഹനിക്കുന്നവര് അപ്പം യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ അസുരന്മാരെ പോലെ അല്ലാതെ ജീവിക്കുന്ന ആരാണ് വിഷ്ണുഭക്തന്മാര് ഭക്തന്മാര് അവര് ദേവന്മാരായിട്ടാണ് കണക്കാക്കുന്നത് അതിനായി എതിരായിട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ ആരാണ് അസുരന്മാരാണെന്ന് ഋഗ്വേദത്തില് പറയുന്നുണ്ട് അപ്പൊ ഈ ഭൗതിക ലോകത്തിലായാലും ദേവലോകത്തിലായാലും പോലും എന്താണ് ആസുരിക ചിന്താഗതി ഉണ്ട് എങ്കില് താമസത്തെ പ്രത്യാപികച്ചന്തി അല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദേവന്മാരും വലിയ സുഖത്തിലാണ് കഴിയുന്നതാണ് നമ്മുടെ വിചാരം പക്ഷേ ഈ അതാണ് ഇവിടെ എടുത്തു പറയുന്നത് ഭൗതിക ലോകത്തിൽ ഈ ഭൂമിയിലായാലും ഈ ബ്രഹ്മലോകം വരെയുള്ള ഒരു ലോകങ്ങളില് സ്വർഗലോകങ്ങളിലായാലും പോലും ഈ ഒരു അസുരന്മാരുടെ ഒരു ചിന്താഗതി ഉണ്ട് എങ്കിൽ എന്താണ് താംസ്തേ താമസത്തെ പ്രത്യാഗികച്ചന്തി നീച ലോകങ്ങളിലേക്ക് മാറ്റപ്പെടും എന്തുവാ എങ്ങനെ ഈ ആസുരികത വളർത്തിയാൽ അവരെവിടേക്ക് പോകും രസാതലത്തിലേക്ക് പോകും അപ്പം ഈ രസാതലത്തിലുള്ളവർ മാത്രമല്ല അസുരന്മാര് ആരാണോ ആസുരിക ചിന്താഗതി വെക്കുന്നത് അല്ലേ അവരെല്ലാം അസുരന്മാരാണ് ആർക്കാണ് ആ ചിന്താഗതി ഇല്ലാത്തത് ആർക്കാണ് ആസുരികമായ ചിന്താഗതി ഇല്ലാത്തത് ആർക്കാണ് ഭക്തന്മാർക്ക് അല്ലെ ഭക്തന്മാർക്ക് ആ ഒരു ആസുരികമായിട്ടുള്ള ചിന്താഗതി ഇല്ല അതുകൊണ്ടാണ് ഋഗ്വേദത്തിൽ പറയുന്നത് എന്ത് വിഷ്ണു ഭക്തന്മാർ ആണ് ദേവന്മാര് അതിനെതിരായി നിൽക്കുന്നവര് എന്താണ് അസുരന്മാര് അപ്പൊ ആ ദേവന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ആ ക്വാളിറ്റിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ ബാക്കിയുള്ളവരെല്ലാം എന്താണ് ആ ഭക്തിക്കെതിരായി വിഷ്ണുഭക്തിക്ക് എതിരായിട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ എന്ത് അസുരന്മാരാണ് ഇവരെല്ലാം എന്താണ് ഈ രസാതലത്തിലേക്ക് മാറ്റപ്പെടുമെന്നാണ് പറയുന്നത് അപ്പം ഈ ചിന്താഗതി ഇല്ലാത്തതാർക്കാണ് ഭക്തന്മാർക്ക് മാത്രമാണ് എന്ത് ഈ ആസുരിക ചിന്താഗതി ഇല്ലാത്തത് അപ്പം ആരാണോ ആസുരിക ചിന്താഗതി വെക്കാത്തത് അവരെ ദേവന്മാരെന്നും പറയുന്നു അപ്പൊ മനുഷ്യൻ ചിന്താഗതി വെച്ചില്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി വെച്ചില്ലെങ്കിൽ എന്താണ് നമ്മളെല്ലാരും ദേവന്മാരെന്ന് പറയാം അല്ലെ അതേ മനുഷ്യൻ ആ ചിന്താഗതി വെച്ചു കഴിഞ്ഞാല് അവരെ അസുരനെന്നും പറയാം അല്ലെ അവരെന്താണ് ഈ ദേവന്മാരെ ഉദ്ദേശിക്കാൻ കാരണം അവര് ലോകങ്ങളിലോ ഭഗവാന്റെ അടുക്കലോ എത്തും മറ്റുള്ളവരെന്താണ് സൂര്യപ്രകാശം പോലും ഇല്ലാത്ത ആസുരികങ്ങളായ ലോകങ്ങളിലേക്ക് അല്ലെ രസാതലം പോലുള്ള ലോകങ്ങളിലേക്ക് അവരെ മാറ്റപ്പെടുമെന്നാണ് പറയുന്നത് അപ്പം അപ്പം അസുരൻ എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ ഞാനാണ് അസുരൻ എന്ന് പറഞ്ഞത് വിഷ്ണുഭക്ത സ്മൃതോ ദേവോ വിപര്യ വിപര്യ ഇതാണ് പറയുന്നത് പറഞ്ഞതാണ് അസുരൻ എന്നത് വംശത്തേക്കാളി ഒരു മനോഭാവമാണ് അല്ലെ വിഷ്ണു ഭക്താരല്ലാത്ത എല്ലാവരും തന്നെ ആരാണ് അസുരന്മാരായിട്ട് നമുക്ക് കണക്ക് കൂട്ടാമെന്നാണ് പറയുന്നത് അപ്പം ആസുരം യോനിമാപന്ന മൂടാ ജന്മനി ജന്മനി മാം അപ്രാപ്യ അപ്രാപ് കൗന്ത അധമീം ഹേ കുന്തി ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മം എടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എവിടെ വരുന്നില്ല എന്റെ അടുത്തെത്തുകയില്ല ക്രമേണ അധികമധികം അധികം നീചങ്ങളായ തലങ്ങളിലേക്ക് അവര് താഴ്ത്തപ്പെടുന്നു എന്നാണ് പറയുന്നത് അസുരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് അറിയാവോ അസുരൻ ആ അസു പ്ലസ് രാ അതാണ് അസുരൻ അസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവവായു അല്ലെ നമ്മൾ ശ്വസിക്കുന്ന വായു ആണ് അസു അതാണ് ജീവവായു രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രമയത അല്ലെ രമിക്കുന്നവൻ ആരാണോ ഒരുവന്റെ ജീവവായു കണ്ട് അല്ലെ ഈ സ്വന്തം നമുക്ക് ഈ ശ്വാസം കിട്ടിയിരിക്കുന്ന ശ്വാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവര് അല്ലേ ഏതൊരുവനാണോ ഈ ജീവവായു ഭഗവാൻ തന്നിരിക്കുന്ന ജീവവായു കൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ അവരെ എന്ത് പറയുന്നു അസുരൻ എന്ന് പറയുന്നു അല്ലെ അപ്പം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളെല്ലാവരും ആരാണ് അവസരന്മാരാണ് അല്ലെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് അല്ലേ ഫോണിനകത്ത് സീരിയൽ കാണാത്തവർ കുറവാ അല്ലെ ടി വിയിൽ കാണാത്തവരും കുറവാണ് മറ്റ് അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും അല്ലെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയാലും ചിലപ്പം ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി ഇങ്ങനെ പല രീതിയില് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് വേണ്ട എന്നല്ലെങ്കിൽ പോലും ഇവിടെ പറയുന്നത് എങ്ങനെയാണ് എന്താണ് അസുരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവവായു ജീവോശ്വാസം പിന്നെയോ രാ എന്ന് പറഞ്ഞാല് രമയത അതായത് രമിക്കുന്നവൻ ആരാണോ ഒരുവന്റെ ജീവവായു കൊണ്ട് സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവര് അവരെ അസുരൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ എ മനസ്സിലാക്കേണ്ടത് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുകയല്ല നമ്മുടെ ഉദ്ദേശം പിന്നെയോ നമ്മുടെ ആത്മാവിനെ അല്ലെ ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയാണ് ഇത് രണ്ടുമാണ് നമ്മുടെ ജീവോദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് എന്ത് ഈ ജീവവായു നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനായാലും പോലും ജീവവായുവിനെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാലെന്താണ് അസുരൻ എന്ന് വിളിക്കാം അപ്പം ഭക്തന്മാരെന്താണ് ചെയ്യേണ്ടത് ആ ഭക്തന്മാര് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് വേണം അപ്പം അതുകൊണ്ടാണ് പലരോടും പറയുന്നത് എന്താണ് ഭക്തിയോ സേവനം 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 എന്ന് എടുത്ത് പറയാൻ കാരണം അതാണ് സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ പറയാൻ കാരണം അതാണ് നിങ്ങൾ എപ്പോഴും ആ ഒരു ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കണം എന്ന് പറയാൻ അതുകൊണ്ടാണ് അല്ലാതെ പതിനാറ് മാല ഉരുട്ടി ഇരുന്നു കഴിഞ്ഞാല് എന്താണ് അത് കഴിയുമ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങളിലോട്ട് പോകും പക്ഷെ നമ്മൾ വേറെ എന്തിനാലും എൻഗേജ് ആയിരുന്നു കഴിഞ്ഞാൽ അതും ചിന്തിച്ച് ആ ഒരു വഴിക്കായി പോകും അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങള് പറയുന്നത് അപ്പം ഭക്തന്മാർ എന്ത് ചെയ്യും ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ആ ജിയോ ജീവവായുവിന് ഉപയോഗിക്കും അപ്പം ശ്വാസോശ്വാസം എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ എന്താണ് പന്ത്രണ്ട് മുതല് ഇരുപത് വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഒരാള് പന്ത്രണ്ട് മുതല് ഇരുപത് വരെ ശ്വാസം എടുക്കും എന്നാണ് പറയുന്നത് ഒരു മിനിറ്റിൽ അപ്പം മനുഷ്യർ ഒരു വർഷം അല്ലെ ഒരു കോടി ശ്വാസം എടുക്കും അപ്പം അങ്ങനെ നൂറ് വർഷം അത്രയും എടുക്കുന്ന സമയത്ത് എന്താണ് ആ നൂറ് നൂറ് നോക്കിയാൽ മതി അപ്പൊ അത്രയും എടുക്കുന്ന സമയത്ത് ഒരാൾ മരിക്കും അത്രയാണ് ഒരാൾക്ക് പറഞ്ഞിരിക്കുന്ന ശ്വാസം ആ ശ്വാസോശ്വാസം സ്വന്തം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെ അസുരൻ എന്ന് പറയുന്നു അപ്പം പണ്ട് നമുക്കറിയാം ആ എന്താണ് സത്യയുഗത്തിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലായിരുന്നു വഴക്ക് അല്ലെ രണ്ട് ലോകങ്ങൾ എന്താണ് അസുരന്മാരും ദേവന്മാരും പിന്നെ ത്രേതായുഗമായപ്പോഴത്തേക്കിന് രണ്ട് രാജ്യങ്ങൾ തമ്മിലായി പിന്നെ ദ്വാപരയുഗമായപ്പോഴത്തേക്കിന് എന്തായി രണ്ട് ഒരു ഫാമിലിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലേ ഭഗവാന്റെ കാര്യമൊക്കെ നമുക്കറിയാം പിന്നെ എന്താണ് ഭഗവാന്റെ കാര്യമല്ല പാണ്ഡവരുടെ കാര്യമൊക്കെ നമുക്കറിയാം പിന്നെ കലിയുഗം ആകുമ്പോഴെന്താണ് വരുന്നത് ഒരാളുടെ തന്നെ ഉണ്ട് എന്താണ് ഈ അസുരനും ദേവനും എല്ലാവരും നമുക്ക് തന്നെ അറിയാതല്ലേ അപ്പം ആ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ആ നൂറ് വർഷം ശരിയായി ഉപയോഗിക്കണം നമുക്ക് നൂറ് വർഷം കിട്ടും എങ്ങനെയാണ് കിട്ടുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാതെ പിന്നെ ഭഗവാനെ തൃപ്തിപ്പെടുത്താനും ആത്മാവിന് വേണ്ടിയിട്ടും ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് നൂറ് വർഷം കറക്റ്റായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും സുഖത്തോട് കൂടിയിട്ട് മഹാഭാരതം പറയുന്നത് എന്താണ് ആഹാര നിദ്ര ഭയം മൈദുനംശ അല്ലെ ആഹാരം അല്ലെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നത് ആഹാരം കഴിച്ചോളൂ വേണ്ട എന്ന് പറയുന്നില്ല അല്ലെ ആഹാരം കഴിക്കാതെ നമുക്ക് നിലനിൽപ്പില്ല പക്ഷെ ശങ്കരാചാര്യത് പറയുന്നുണ്ട് ഇതാണ് വിശപ്പ് എന്ന് പറയുന്നത് എന്താണ് അസുഖമായിട്ട് കരുതുക വ്യാധിയായിട്ട് കരുതുക എങ്ങനെയാണോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുളിക കഴിച്ച് അസുഖം മാറ്റുന്നത് അത് രീതിയിൽ വേണം എന്ത് നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണോ കഴിക്കുന്നത് ഇല്ല തൊണ്ട വരെ എങ്ങനെങ്കിലും നിറയണം ആ രീതിയിലാണെന്ത് നമ്മൾ ആഹാരം കഴിക്കുന്നത് അത് അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നു അല്ലേ അപ്പം ആ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വേണം എന്ത് ആഹാരം കഴിക്കാൻ ആഹാരം കഴിക്കേണ്ടതല്ല അതെന്താണ് ഒരു വ്യാധിയായിട്ട് കാണണം അല്ലേ വിശപ്പ് എന്ന് പറയുന്നത് വ്യാധി അസുഖമായിട്ട് കാണണം അതൊരു ഭക്ഷണം എന്ന് പറയുന്നത് ഗുളികയായിട്ട് കഴിക്കണം അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് എത്ര കഴിച്ചാലും നമ്മുടെ വിശപ്പ് മാറില്ല അല്ലേ എന്ന സത്യം നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കണം എത്രയൊക്കെ കഴിച്ചാലും എന്റെ വിശപ്പ് മാറില്ല അപ്പം എന്തുകൊണ്ട് ആണ് നമുക്ക് മുപ്പത്തിരണ്ട് പല്ല് എണ്ണി തന്നിരിക്കുന്നത് ആയുർവേദം അനുസരിച്ച് പറയുന്നത് എന്താണ് ഒരു പ്രാവശ്യം കഴിക്കുന്ന ഒരു ഉരള മുപ്പത്തിരണ്ട് പ്രാവശ്യം എന്തു ചെയ്യണം ചവച്ചരച്ച് കഴിക്കണം അങ്ങനെ മൂന്നുരള മതി ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം എന്നാണ് പറയുന്നത് അങ്ങനെ എന്താണ് മുപ്പത്തിരണ്ടിന്റെ മൂന്നാകുമ്പോ എത്ര തൊണ്ണൂറ്റാറ് അത്രയും പ്രാവശ്യം നമ്മൾ ആ ഒരു മൂന്നുരുള ചവച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ വിശപ്പ് പോകുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യാറ് ഇങ്ങോട്ട് ഉരുട്ടിയിട്ട് ഒറ്റയേറാണ് വായിലോട്ടല്ലേ ഏ ഒറ്റഴിഞ്ഞു അപ്പൊ അതാണ് നമ്മൾ ചെയ്യാറ് അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഒന്ന് നോക്കിയാൽ മതി നമ്മുടെ കയ്യില് ഇതിനൊരു ഒറ്റ ഉദാ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഭക്ഷണം കുറവാണ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യും പതുക്കെ ഇരുന്ന് കഴിക്കും അല്ലേ പതുക്കെ ഇരുന്ന് ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യും നമ്മുടെ വിശപ്പ് മാറുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് മുപ്പത്തിരണ്ട് പല്ല് എന്ന് പറയുന്നത് അപ്പം മഹാഭാരതത്തിൽ പറയുന്നത് എന്താണ് ആഹാര നിദ്ര ഭയമൈതുരം ആഹാരം എന്താണ് അതിന് വേണ്ടിയിട്ട് ആണ് ജീവിക്കുന്നത് ചിലര് ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പം എന്താ രാവിലെ ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ രാത്രി ഈ രണ്ടു തരത്തിലും കൂടെ വെച്ച് തട്ടും അപ്പം അമ്മാവരു രീതിയിലാണ് ആഹാരമേ ആഹാരമേ എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മുടെ ഇന്ദ്രിയ വേണ്ടിയിട്ടാണ് പിന്നെ നിദ്ര കൂടുതലായിട്ട് ഉറങ്ങും ആഹാരം നിദ്ര നിദ്ര എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉറക്കം അത് നമുക്ക് ആർക്കും ഇല്ല അല്ലെ നമുക്ക് ആർക്കും ഉറങ്ങണമെന്ന ചിന്തയേ ഇല്ല എപ്പോഴും നാമജപം ഭാഗവതം കേൾക്കുക ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാൻ വേണ്ടിയിട്ട് സേവ ചെയ്യുക അല്ലെ ഇത് മാത്രമാണ് നമ്മുടെ ചിന്ത നമുക്ക് ഉറങ്ങണമെന്നൊരു ചിന്തയേ ഇല്ല അല്ലെ കട്ടി നമ്മൾ അതാണ് നമ്മുടെ അവസ്ഥ അപ്പം നിദ്ര കൂടുതലായിട്ടുള്ള ഉറക്കം പിന്നെ ആഹാര നിദ്ര മൈഥുരം എന്താണ് ൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ആ ചിന്തകള് എല്ലാവർക്കും ഉണ്ട് പല രീതിയിലാണ് അല്ലെ പലരെ കാണുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം അപ്പൊ പിന്നെ എന്താണ് അതും എന്താണ് നരകയാതാണ് അത് അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇത് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിട്ടാണ് അല്ലേ ആഹാരം ഇന്ദ്രിയത്തിന് വേണ്ടിയിട്ടാണ് നിദ്ര ഉറക്കം അതെന്തിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ മൈഥുനം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ അതും എന്താണ് അതും ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാര്യയും ഭർത്താവും എന്താണ് രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും ഇൻട്രസ്റ്റ് എന്തിനാണ് ആഹാരം പിന്നെ സെക്സ് ഇതിന് രണ്ടു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഇതിന് രണ്ടിനും എന്താണ് ഭാര്യയും ഭർത്താവും നോ പറയാറില്ല എന്നാണ് പറയുന്നത് അപ്പം ഒട്ടകം കല്ലുമുൾച്ചെടി കഴിക്കും കല്ലുമുൾ കഴിക്കുന്ന സമയത്ത് എന്താണ് ഇതിന്റെ വായിൽ നിന്നും ചോര വരും അപ്പം ഈ ചോര വരുന്ന സമയത്ത് എന്ത് ചെയ്യും വീണ്ടും ഈ ചെടി കഴിക്കും ഇതിന്റെ വിചാരം എന്ന് പറയുന്നത് ഈ ചെടി കഴിക്കുന്നത് കൊണ്ടാണ് അതിന്റെയാണ് ഈ ടേസ്റ്റ് എന്നാണ് കരുതുന്നത് പക്ഷെ ഇതിന്റെ വാ വാവൊട്ടിയിട്ട് ആ ചോര വരുന്നതാണ് ഇതിന്റെ ടേസ്റ്റ് അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് നമ്മുടെയും ആരോഗ്യങ്ങൾ ചെയയിപ്പിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ അപ്പൊ സിംഹത്തെ നോക്കിക്കഴിഞ്ഞാല് അപ്പം അതേമാതിരിയാണ് നമ്മൾ അപ്പൊ അവരവരുടെ രക്തം തന്നെയാണ് എന്ത് നമ്മള് കളഞ്ഞു കൊടുക്കുന്നത് അപ്പം അതിന് നിയന്ത്രണം വേണം എന്നാണ് പറയുന്നത് നീ മൃഗങ്ങളെ പോലെ ആവരുത് അപ്പൊ സിംഹം എന്ന് പറയുന്നത് ഭാര്യവുമായിട്ട് ബന്ധപ്പെടുന്നത് എപ്പോഴാണ് വർഷത്തിൽ ഒരിക്കലാണ് അല്ലേ ഇതൊന്നും നമ്മൾ വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ എല്ലാത്തിലും നമ്മള് നിയന്ത്രണവും കാര്യങ്ങളും വേണം എന്നാണ് പറയുന്നത് അപ്പൊ സിംഹത്തെ സംബന്ധിച്ചിട്ട് നോക്കിയോളൂ ഇത്ര മാത്രം എത്രയും ആരോഗ്യവാനാണ് അല്ലേ കാട്ടിലെ രാജാവാണ് സിംഹം അപ്പം ഈ ഇതെല്ലാം വെച്ചുകൊണ്ട് അമ്പലത്തിൽ പോയാലും ഭക്തനായാലും എന്താണ് അസുരനാണെന്നാണ് പറയുന്നത് അല്ലേ ഒന്നിനും നിയന്ത്രണമില്ല എങ്കിൽ എന്തൊക്കെ ചെയ്താലും എന്ത് അവര് അസുരൻ തന്നെയാണ് ഇങ്ങനെയുള്ളവനെയാണ് എന്ത് പറയുന്നത് ആത്മഹന്താവ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഭഗവതത്തിൽ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ആത്മാവിന്റെ യഥാർത്ഥ ജീവനെ ഹനിക്കുന്നു ആത്മഹന്താവ് എന്ന് പറയുന്നത് ആരെയാണ് മൃതദേഹം സുലഭം സുദുർലഭം പ്ലവം സുകൽപം ഗുരുകർണധാരം ആത്മഹ ജീവിതത്തിന്റെ എല്ലാ പ്രയോജനങ്ങളും നൽകാൻ കഴിവുള്ള ഈ മനുഷ്യ ശരീരം വളരെ അപൂർവമായ ഒരു നേട്ടമാണെങ്കിലും അത് പ്രകൃതി നിയമങ്ങളാൽ സ്വാഭാവികമായിട്ട് ലഭിക്കുന്നു അല്ലെ ജീവിതത്തിന്റെ എല്ലാ പ്രയോജനങ്ങളും നൽകാൻ കഴിവുള്ള ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ് വളരെ അപൂർവമായിട്ടാണുള്ളത് അത് പ്രകൃതി നിയമങ്ങളാൽ എന്താണ് സ്വാഭാവികമായിട്ടും ലഭിക്കുന്നത് അല്ലേ ഇങ്ങനെ ഓരോ നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി അത് സ്വാഭാവികമായിട്ടും ലഭിക്കുന്നു ഈ മനുഷ്യ ശരീരത്തെ എന്ത് വേണം ആത്മീയ ഗുരു കപ്പിത്താനായിട്ടും അല്ലെ ഈ മനുഷ്യ ശരീരത്തിൽ എന്താണ് നമ്മുടെ ആത്മീയ ഗുരുവാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു ബോട്ടായിട്ട് സങ്കല്പിക്കണം അല്ലെ ശരീരം അപ്പം നമ്മുടെ ഗുരുവിനെ എന്താണ് ഒരു കപ്പിത്താനായും ഭഗവാന്റെ ഉപദേശങ്ങൾ അതായത് ഭഗവത്ഗീത ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങള് എന്താണ് ആ ഉപദേശങ്ങൾ അനുകൂലമായിട്ടുള്ള കാറ്റായിട്ടും വർത്തിക്കുന്ന ഒരു തോണിയോട് ഉപഭോഗിക്കാവുന്നതാണ് ഈ അനുകൂല ഘടകങ്ങളെല്ലാം ഉണ്ടായിട്ടും മനുഷ്യജന്മത്തെ സംസാര സഹകരണം തരം ചെയ്യാൻ ഉപയോഗിക്കാതെ ഒരുവനെ എന്താണ് ആത്മാവിന്റെ ഘാതകനായി തന്നെ കണക്കാക്കണമെന്ന് പറയുന്നു ഭാഗവതം പറയുന്നു അല്ലെ നമ്മുടെ ശരീരത്തെ ഒരു തോണിയായിട്ട് വെക്കുക പിന്നെ ഗുരുവുണ്ട് നമ്മുടെ ഗുരുവിനെ കപ്പിത്താൻ അല്ലെ കപ്പിത്താനാണ് ആര് ഡ്രൈവർ അപ്പം എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് എങ്കിലും എന്താണ് ആ ഗുരുവിന് വിശ്വാസം വേണം അല്ലേ ആ ഗുരുവാണത് നിയന്ത്രിക്കുന്നത് പിന്നെയോ ആ കടലില് അടിക്കുന്ന കാറ്റ് വീശുന്ന കാറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ഭഗവാന്റെ വചനങ്ങളായിട്ട് നമ്മൾ അനുകൂലമായിട്ടുള്ള വചനങ്ങളായിട്ട് നമ്മൾ എടുക്കണം എന്നിട്ട് എന്താണ് ആ അതിനനുസരിച്ച് ഗുരു പറയുന്ന രീതിയില് എന്താണ് കപ്പിത്താൻ എന്താണ് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് എന്താണ് ആ ബോട്ടിനെ ശരിയായ ഇത് ചെയ്തു അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തെയും ഗുരു പറയുന്ന രീതി ആ ഗുരു നിയന്ത്രിക്കുന്നത് പോലെ നമ്മൾ പോകണം എങ്ങനെ ആ ഭഗവാന്റെ വചനങ്ങളിലൂടെ ആ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് ശരിയായ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇല്ല എങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്താണ് ഈ അനുകൂല ഘടകങ്ങളെല്ലാം ഉണ്ടായിട്ടും അല്ലെ ഗുരു ഉണ്ട് െ നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ചാൽ മതി ഗുരുവുണ്ട് പിന്നെയോ ഭഗവാനുണ്ട് ഭഗവാന്റെ വചനങ്ങളുണ്ട് ഇത്രയും അനുകൂല ഘടകങ്ങളുണ്ട് നമുക്ക് ആ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ഈ മനുഷ്യ ജന്മത്തെ ഈ സംസാര സാഗരം അല്ലെ ഈ സംസാര സംസാരസാഗരം ഈ ഭൗതിക ഭൗതികലോക ജനന മരണ ചക്രങ്ങളില് അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ആ ഉപയോഗിക്കാത്ത ഒരുവനെ എന്ത് വേണം ആത്മാവിന്റെ ഘാതകനായിട്ട് കരുതണം എന്നാണ് പറയുന്നത് അപ്പം അതിനെ ആ ആ നമ്മുടെ ശരീരത്തെ തോണിയായി വെക്കാൻ ഗുരു കപ്പിത്താൻ അങ്ങനെ പോകാതെ ഇത്രയും സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടും എന്താണ് ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും പ്രയോജനപ്പെടുത്താതെ നമ്മുടെ ഇന്ദ്രിയത്തെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരെ എന്താണ് അസുരൻ എന്ന് പറയാം അല്ലെ മനുഷ്യജന്മം എന്ന് പറയുന്നത് ദുർലഭം അല്ലെ അല്ലെ ദുർലഭം സുഖചപലം ആ അല്ലെ സുഖം അത് അങ്ങനെ ചപലമാകാൻ പാടില്ല അല്ലെ നിയന്ത്രണം വേണം അല്ലെ അത്രക്ക് ശ്രേഷ്ഠമാണ് എന്ത് നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത് അല്ലെ മനുഷ്യജന്മം എന്താണ് ചെയ്യുന്നത് ഒരു ബൻസുകാർ മേടിച്ചിട്ട് പാടത്ത് കൊണ്ടുവരുന്നത് ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അത് നീങ്ങോ അത് നീങ്ങത്തുമില്ല നീങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും പനലായി പോവും അല്ലെ അവിടെ എന്താണ് ഓടിക്കേണ്ടത് അവിടെ ട്രാക്ടറാണ് ഓടിക്കേണ്ടത് അല്ലേ അപ്പൊ അത് നമ്മുടെ അവസ്ഥ നമുക്ക് ഈ ഒരു വിശിഷ്ടമായ മനുഷ്യ ശരീരം കിട്ടിയിട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അപ്പം മൃഗങ്ങളെയും നമ്മളെയും തമ്മിൽ യാതൊരു വിധ വ്യത്യാസവും ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഒരുപാട് പുരോഗതികളുണ്ട് മൊബൈൽ കണ്ടുപിടിക്കുന്നുണ്ട് ടി വി കണ്ടുപിടിക്കുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അങ്ങേ അറ്റം കണ്ടുപിടിക്കുന്നു പക്ഷെ ഇതെല്ലാം നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്കൊരു പുരോഗതി ഉണ്ടാവുന്നില്ല ആ പുരോഗതി എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് നമ്മളും മൃഗവും തമ്മില് ജീവിതത്തിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല മൃഗങ്ങൾ എന്താണ് മാലിന്യ കൂമാാലങ്ങളുടെ നടുവില് കഴിക്കാനുള്ള ആസ്വാദനം കണ്ടെത്തുന്നല്ലേ അവര് എന്താണ് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാലിന്യം ഒക്കെ മാറ്റിയിട്ട് അതിന്റെ മുന്നില് അല്ലെ അതിനകത്തുനിന്ന് കഴിക്കുന്നത് അവര് വലിയ ആസ്വാദനമായിട്ട് കണ്ടെത്തുന്നു നമ്മൾ എന്താണ് നമ്മുടെ നാവിനെ ഉത്തേജിപ്പിക്കാനായിട്ട് എന്താണ് പല പല കളറിലുള്ള അല്ലെ മനോഹരമായ കടലാസിൽ പൊതിഞ്ഞിട്ടുള്ള ഭക്ഷണം ആസ്വദിക്കുന്നു അല്ലെ പിസ്സ കട്ടിന്ന് പിസ്സ ബർഗർ അല്ലെ അങ്ങനെ പല രീതിയില് പൊതിച്ചോറ് ചോറൊരു രീതികൾ പക്ഷെ നമ്മൾ എന്താണ് ഇലയിൽ പൊതിഞ്ഞു ചോറ് കവറിൽ പൊതിഞ്ഞു ചോറ് അങ്ങനെ പല രീതിയില് നമ്മുടെ ആസ്വാദനം നമ്മൾ കണ്ടെത്തുന്നു പക്ഷെ മൃഗങ്ങളും വേറൊരു രീതിയിൽ കഴിക്കുന്നു നമ്മൾ ഈ രീതിയിൽ കഴിക്കുന്നു അപ്പൊ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ല മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പൊതുസ്ഥലങ്ങളിൽ ഇണചേരുന്നതിന് അവര് ആ ഒരു ആസ്വാദനമായിട്ട് കണ്ടെത്തുന്നു പക്ഷെ എന്താണ് ചെയ്യുന്നത് മനുഷ്യർ അല്ലെ മാസികകളും ടിവിയും ഇന്റർനെറ്റും ഒക്കെ നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് എന്താണ് ആ രീതിയിലുള്ള ചേഷ്ടകളിൽ ഏർപ്പെടുന്നത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസവും ഇല്ല അപ്പൊ വ്യത്യാസം എന്തിലാണുള്ളത് നമ്മുടെ ധർമ്മം പരിപാലിക്കും നമ്മുടെ ധർമ്മം നമുക്ക് ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ആ ധർമ്മം നമ്മള് പാലിക്കണം അപ്പം നമ്മളെ മൃഗങ്ങളെക്കാൾ അഡ്വാൻസ് ആണ് ഏത് രീതിയിൽ നോക്കുമ്പോൾ ആഹാരനിദ്ര അല്ലെ മഹാഭാരതം പറയുന്ന ആഹാര നിദ്ര ഭയമൈദുനം സാമാന്യ മേധാൻ പശുബീ നിറയാണം ധർമ്മോഹി ദേശാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുബീ സമാന അപ്പൊ രണ്ടു പേർക്കും എന്താണ് വറ വയറ് നിറയണം രൂപത്തിന് മാത്രമേ മാറ്റമുള്ളു അല്ലേ പട്ടിക്ക് പട്ടിയുടെ പോകും മനുഷ്യന് മനുഷ്യന്റെ പോവും ആ ശരീരം അതിൽ മാത്രമേ മാറ്റമുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ധർമ്മം ആചരിച്ചില്ല എങ്കിൽ എന്താണ് നമ്മൾ എന്താണ് രണ്ട് കാലമുള്ള മൃഗത്തിന് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പം പൊതുസ്ഥലങ്ങളില് അവരിണ ചേരുന്നു നമ്മൾ ടി വി ഇന്റർനെറ്റും ഒക്കെ കണ്ടിട്ട് നമ്മളും ആ പരിപാടി അങ്ങനെയുള്ള ആസ്വാദനത്തിലേക്ക് പോകുന്നു അപ്പം രണ്ടു പേരും എന്താണ് ആസ്വദിക്കുന്നുണ്ട് അപ്പം പലരും പറയാറുണ്ട് എന്താണ് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാൻ വേണ്ടിയാണ് അല്ലേ അപ്പൊ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ ആസ്വാദനം എന്താണ് മൃഗങ്ങളെ പോലെയാണ് മൃഗങ്ങളും ആസ്വദിക്കുകയാണ് അവരെന്ത് മാത്രം ഫ്രീ ആണ് അവര് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ഒന്നുമില്ല ജോലിക്കും പോകുന്നില്ല അവർ ആസ്വദിക്കുന്നുണ്ട് നമ്മളോ നമ്മൾ ജോലിക്ക് പോകണം അധ്വാനിക്കണം എന്നിട്ടാണ് നമ്മുടെ ആസ്വാദനം എന്നിട്ട് നമ്മൾ പറയുന്നത് ഇത് കിട്ടിയിരിക്കുന്നതാണ് ആസ്വദിക്കാനാണ് എന്നാണ് പറയുന്നത് അപ്പൊ പശുവി സമാന അതിലുപര് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആ രണ്ട് കാലുള്ള മൃഗത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത് നമ്മൾ എന്താണ് ധർമ്മം അനുഷ്ഠിച്ചീവിക്കുക ധർമ്മോഹി തേശാം അധികോ വിശേഷോ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അധികമായിട്ടുള്ള വിശേഷം എന്താണ് മനുഷ്യന് ധർമ്മം അല്ലെ ധർമ്മമനുഷ്ഠിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് മറ്റല്ലാത്ത ആഹാര നിദ്ര ഭയം ഐദനച്ച ഇത് മൃഗങ്ങളും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ധർമ്മി തേശാം അധികോ വിശേഷോ നമുക്ക് അധികമായിട്ട് എന്താണ് കിട്ടിയിരിക്കുന്നത് ധർമ്മം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട് അപ്പം എന്താണ് ആ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുമ്പോഴാണ് എന്ത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുണ്ടാകുന്നത് അല്ലെ അപ്പൊ നമ്മുടെ ധർമ്മം എന്താണ് സവൈ പുംസാം പരോധർമോ യഥോർ ഭക്തി രഥോക്ഷജേ യയാത്മാ തുപ്രതിഹതതി ഭാഗവതം പറയുന്നത് സവൈ പുംസാം പരോധർമ്മോ യഥോർ ഭക്തിരഥോക്ഷജേ സവൈപുംസ പരോധർമോ നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്താണ് പരോധർമ്മോ യഥോർ ഭക്തിരധോക്ഷജെ സാക്ഷാത് അധോക്ഷജനായിട്ടുള്ള ഭഗ ശ്രീകൃഷ്ണ ഭഗവാനില് ആ ഭക്തി പ്രേമഭക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് അഹൈത്തുകിയ അപ്രതിഹത ഏ ആത്മാ സുപ്രസിദ്ധി അതായത് അഹേത്തുകി അപ്രതിഹത ഒരു ഡിമാൻഡ് ഉണ്ടാവരുത് അല്ലേ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത് അതെന്താണ് പരിപൂർണമായിട്ടുള്ള ആവണം ഏ ആത്മാ സുപ്രസിദ്ധതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഭഗവാൻ സുപ്രസിദ്ധനാകും അതാണ് നമ്മുടെ ധർമ്മം ആ ധർമ്മം ആചരിക്കണം ഇല്ല എങ്കിൽ എന്താണ് ഹീന പശുപീ സമാന അല്ലേ രണ്ട് കാലുള്ള മൃഗം ആയിട്ടാണ് നമ്മള് ജീവിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഈ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പം ചില സമയത്ത് അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ആഹാര ആഹാരനിദ്രാ ഭയം ഏറ്റവും കൂടുതൽ എന്താണ് ഉറക്കമാണ് കൂടുതലും ആഹാരം ഭയം ഐദിനം ഭയം അല്ലേ നമ്മളെല്ലാം എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വയരക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഏറ്റവും കൂടുതൽ എന്താണ് ഉറക്കവും മനുഷ്യരെ പിന്നോട്ടെഴുതുന്ന എന്താണ് ഈ ലൈംഗികപരമായിട്ടുള്ള ചിന്തകളും അതൊക്കെ തന്നെയാണ് എന്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നത് അപ്പം പ്രാപിനെ സംബന്ധിച്ചിടത്തോളം അറുപത്തിനാല് തവണയും കണ്ട ഒരു ദിവസം അത് ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് എന്ത് അത് നേരത്തെ ചത്തുപോകുന്നത് സിംഹത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റത്തവണ മാത്രമേ ഉള്ളൂ അല്ലേ വർഷത്തിൽ ഒരിക്കലാണ് എന്ത് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നത് അതുകൊണ്ടാണ് അതിന്റെ വരുന്ന കുട്ടി പോലും എന്താണ് ഗർജിച്ചുകൊണ്ട് വരുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം വേണം വേണ്ട എന്നല്ല പറയുന്നത് പറയുന്നല്ലേ ആഹാരം കഴിക്കണം നിദ്ര ഉറങ്ങണം അല്ലെ മൈഥുനം ഇതെല്ലാ സംഗതികളും വേണം പക്ഷെ എന്താണ് നമ്മൾ ആത്മീയ പുരോഗതി കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുപോകണം അല്ലേ ആത്മീയ പുരോഗതി ഇല്ല ഇത് മാത്രമാണ് എങ്കിൽ എന്താണ് മൃഗവും തമ്മിലും തമ്മില് യാതൊരു വിധ വ്യത്യാസവുമില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് എല്ലാവരും ഭൗതികതയിൽ ആണ്ടുപോയിരിക്കുന്നത് അല്ലേ എല്ലാവർക്കും എന്താണ് വിശേഷം എല്ലാവരും എന്താണ് ചെയ്യുന്നത് ഭൗതികപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനു വേണ്ടിയിട്ടും ഇങ്ങനെ ഓടി നടക്കുകയാണ് പലരും അല്ലെ മന്ത്രിമാരെയും ഒക്കെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാല് അവര് രാജ്യത്തിന്റെ കാര്യത്തിന് വേണ്ടി നടക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ സ്വയരക്ഷ പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഷോപ്പിങ് ഇങ്ങനെ വ്യവസായം ഇങ്ങനെയൊക്കെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ആത്മഹന്താക്കളായിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ആത്മഹന്താവിനെ ആത്മ ആത്മാവിനെ ആത്മാവിനെ ഉദ്ധരിക്കുന്ന ഒന്നും തന്നെ വേറെ എങ്ങുന്നില്ല ആത്മാവിനെ ഉദ്ധരിക്കാൻ പറ്റുന്നത് എന്താണ് അത് ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഇന്ദ്രിയത്തിന്റെ പുറ ഇന്ദ്രിയ ഇന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഇന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതിന്റെ പരിണിത ഫലം എന്താണ് മൃഗങ്ങളെക്കാൾ എന്താണ് മനുഷ്യന് നരകവേദന അനുഭവിക്കും അല്ലേ മൃഗങ്ങളെക്കാട്ടിലാണ് നമ്മുടെ വേദന എന്ന് പറയാൻ എന്താണ് മൃഗങ്ങള് ഒരിക്കലും പട്ടിണി കൊണ്ട് മരിക്കുന്നില്ല അല്ലെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ പട്ടിണി കൊണ്ട് ഏതെങ്കിലും മൃഗം ചത്തു കാരണം എന്താണ് അവരുടെ ഇടയില് മറ്റ് ജീവി വർഗങ്ങള് ഭക്ഷണത്തിന്റെ അഭാവം മനഃപൂർവ്വം ഉണ്ടാക്കുന്നില്ല നമ്മുടെ നാട്ടിൽ അങ്ങനല്ലല്ലേ അവര് കിട്ടിയില്ലേലും എനിക്ക് വേണം എന്തെങ്കിലും കൊറോണ എന്തെങ്കിലും വന്ന സമയത്ത് എല്ലാവരും ചെയ്ത ഒരു പരിപാടിയാണ് ഏതെങ്കിലും കടയിൽ ഇരിക്കുന്ന സാധനം മൊത്തവും എന്താണ് ഇനി ഏതെങ്കിലും കടയിൽ തീർന്നു പോയാലോ എന്ന് കരുതിയിട്ട് മൊത്തത്തിൽ മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപിടക്കുന്നത് അപ്പൊ നമ്മൾ പൊതുവെ പലതും കേൾക്കാറുണ്ട് പലയിടത്തും പട്ടിണി മരണങ്ങൾ അപ്പം ഈ മൃഗങ്ങളുടെ ഇടയിൽ എന്താണ് ഒരിക്കലും ഒരു മൃഗവും പട്ടിണി കൊണ്ട് മരിക്കുന്നില്ല അല്ലേ പിന്നെ എന്താണ് വികലമായ പ്രണയത്തിന് വേണ്ടിയിട്ട് മനം നൊന്ത് മരിച്ച ഒരു മൃഗവും ഇല്ല ഏതെങ്കിലും മൃഗത്തെ പറയാവോ മാനസമൈനെ പാടി നടന്നിട്ട് ഹൃദയം പൊട്ടി മരിച്ച ഏതെങ്കിലും മൃഗം ഉണ്ടോ ഈ ലോകത്ത് അങ്ങനെ ഒരു മൃഗവും ഇല്ല പിന്നെയോ അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്ത മൃഗത്തെ വരിച്ചറിയാവോ അങ്ങനെയും ഇല്ല പിന്നെ കൂടാതെ എന്താണ് ഉറക്കമില്ലായ്മ തുടങ്ങിയ ബുദ്ധിമുട്ടുകള് മൃഗങ്ങള് അനുഭവിക്കുന്നില്ല ഏതെങ്കിലും മൃഗം ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ പകല് ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നുണ്ടോ ഒരിക്കലുമില്ല പക്ഷെ അതെന്താണ് അത് മനുഷ്യൻ മാത്രമേ ഇത് പറയുന്നുണ്ട് അപ്പം പട്ടിണി കൊണ്ട് ആരും മരിക്കുന്നില്ല ഏറ്റവും വലിയ മൃഗമാണ് ആരാണ് ആന ആനയോ പൂച്ചയോ പട്ടിയോ ആരെങ്കിലും മരിക്കുന്നുണ്ടോ പട്ടിണി കൊണ്ട് ആരും മരിക്കുന്നില്ല അവരെന്താണ് പ്രകൃതിക്ക് അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ളത് മരിക്കുന്നുണ്ട് പട്ടിണിയോണ്ട് എപ്പോഴ് നമ്മുടെ കൂടെ സഹവസിക്കുമ്പോ അല്ലേ സ്വയമായിട്ട് വിഹാരം നടത്തിക്കൊണ്ടിരുന്ന മൃഗങ്ങളെ പിടിച്ച് വീട്ടിൽ കൊണ്ട് വളർത്തി കഴിഞ്ഞാല് മരിച്ചു പോകുന്നുണ്ട് നമ്മുടെ നോട്ടമില്ലായ്മ കൊണ്ട് അപ്പം ഭൗതിക ലോകത്ത് എത്രമാത്രം ആൾക്കാരാണ് പട്ടിണി കൊണ്ട് മരിക്കുന്നത് നമ്മൾ ദിവസവും പത്രവാർത്തകളിലൊക്കെ കാണുന്നതാണ് അപ്പം മനുഷ്യൻ തന്നെയാണ് അതിന്റെ കാരണം എന്താണ് മൃഗങ്ങൾ അതിന്റെ രീതിയിലാണ് പോകുന്നത് അല്ലേ അപ്പം ഈ ഭൂമി എന്ന് പറയുന്നത് സ്വർഗമാണ് എപ്പോഴും നമ്മൾ കേരളത്തെ ഗോസ് കൊണ്ടിരിക്കുന്നൊക്കെ പറയാറുണ്ട് ഈ ഭൂമി സ്വർഗമാകും എപ്പോഴാണെന്ന് പറയാമോ ആരെങ്കിലും ഉത്തരം പറയാമോ ഭൂമി സത്യത്തിന്റെ സ്വർഗമാണ് ഈ മനുഷ്യനെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാല് ഭൂമി സ്വർഗമാണ് മനുഷ്യൻ മാത്രമേ ഉള്ള ഉത്തരവാദിത്തമില്ലാതെ അഹങ്കാരത്തോട് കൂടിയിട്ട് പിന്നെ അവന് പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് മറ്റെല്ലാ ജീവികളും എന്താണ് ആ പ്രകൃതിക്കനുസരിച്ച് അവർക്ക് കൊടുത്തിട്ടുള്ള ആവാസവ്യവസ്ഥ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് ഇപ്പം ഈ മനുഷ്യനാണ് എല്ലാം മലിനമാക്കുന്നത് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് മനുഷ്യനൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല ആ സമയത്ത് യമുനാ നദിയിലെ വെള്ളമൊക്കെ കണ്ടിരുന്നോ യമുനയായാലും ഗംഗയായാലും എന്ത് സുന്ദരമായിട്ടാണ് ആ അതൊഴുകിയിരുന്നത് ഡൽഹിയിലെയൊക്കെ പൊല്യൂഷൻ എത്രമാത്രം കുറവായിരുന്നു അപ്പം ഈ മനുഷ്യനാണ് എന്ത് ഇതിനെല്ലാം കാരണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പൂച്ച പ്രേമനൈരാശ്യം കൊണ്ട് മരിച്ചു പോയിരുന്നു ഏഹ് രാവിലെ ഒരിടത്ത് ഒരു പൂച്ചയോട് എന്ന് പറഞ്ഞു എടി എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലേ യാവും എനിക്ക് നിന്നെ ഇഷ്ടമാ വൈകുന്നേരം മറുപടി കിട്ടണം വൈകുന്നേരം പറയും ഇല്ല എനിക്ക് വേറെടുത്തനുമായിട്ട് സ്നേഹമാണ് ഈ പോക്കോ എന്ന് അതിന്റെ പേരില് കെട്ടിത്തൂങ്ങിച്ചത്ത ഏതെങ്കിലും പൂച്ചയും കണ്ടിട്ടുണ്ടോ നമ്മള് ഒരു പൂച്ചയും കണ്ടിട്ടില്ല അല്ലേ പക്ഷെ മനുഷ്യരെ നമ്മൾ കാണും ഇപ്പം ഇപ്പോൾ ആരാണ് അഡ്വാൻസ് ആയിട്ട് അപ്പൊ നമ്മളെക്കാട്ടി ഒരുപാടി മുന്നിൽ നിൽക്കുന്ന ആരാണ് മൃഗങ്ങളാണ് അല്ലേ നമുക്കൊരു കഴിവുമില്ല പൂച്ചയും പട്ടിയൊക്കെ ഒറ്റ പ്രസവത്തില് ഏഴും പത്തും പതിനഞ്ചും ഒക്കെയാണ് പ്രസവിക്കുന്നത് എന്താ ചെയ്യുന്നത് പാടുപെട്ടാണ് ഒരെണ്ണമെങ്കിലും പ്രസവിക്കുന്നത് അല്ലേ എന്നിട്ട് ആരാ ആരാണ് മൃഗങ്ങളാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് പ്രസവം പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുളി അല്ലെ ഇരുപത് ദിവസവും നാപ്പത് ദിവസവും വേദിടിയിൽ ആൾക്കാരെ കൊണ്ടുവന്ന് അതിന് മുമ്പ് പരിപാടി എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് പട്ടിയും പൂജയെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കുന്നു അത് അതിന്റെ വഴിക്ക് നോക്കി പോകുന്നു അപ്പം നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടി അത് ചിന്തിക്കണം മൃഗമായിട്ട് നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ല ആ വ്യത്യാസം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലേ ഉള്ളു ധർമ്മം മനസ്സിലാക്കുക ആ ധർമ്മം ഇല്ല എങ്കിൽ അസുരന്മാരാണ് നമ്മള് മൃഗങ്ങളെക്കാട്ടില് ഒരു വ്യത്യാസവും ഇല്ല നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ധർമ്മത്തിന്റെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ ആയാലും എന്താണ് സ്ട്രെസ് മാനേജ്മെന്റ് കോഴ്സുകൾ അല്ലെ ഏ ഇപ്പം അതിന്റെ പേര് പറഞ്ഞു പല രീതിയില് മാനസികമായിട്ട് പ്രശ്നമുള്ളവര് അല്ലെങ്കിൽ മറ്റു രീതിയിൽ പോയിട്ട് ഡോക്ടറെ കാണുന്നു അല്ലെ അങ്ങനെ പോയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യുന്നു അത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു അല്ലെ പി എച്ച് ഡി എടുക്കുന്നു ഈ പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാലും ഇതൊന്നും സാധിക്കുന്നില്ല നമുക്കായാലും ദേഷ്യം വരുത്തും എല്ലാം നമ്മള് പ്രശ്നങ്ങളാണ് പക്ഷേ ഈ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന്റെ ഒരു സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നവുമില്ല അവര് സൂപ്പറായിട്ട് അവര് നടക്കുന്നുണ്ട് അപ്പം അവരായാലും ഇരയില് പോലും എന്താണ് അവര് ആസക്തരാകുന്നില്ല പിന്നെയോ ആ ഇരയിലെ കിട്ടിയില്ല എങ്കിൽ അല്ലെ ഒരു ഇരയെ കിട്ടിയില്ല എങ്കിൽ അവർ ഓടിച്ച ഒരു ഇരയെ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് അവരാരും കെട്ടിടത്തിൽ നിന്ന് എടുത്തി ചാടുന്നില്ല അല്ലെ കെട്ടിടത്തിന്റെ മടയിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാല് മനുഷ്യൻ നാണിച്ചു പോകും ശരിയല്ലേ നമ്മള് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാല് മനുഷ്യൻ എന്താണ് മൃഗങ്ങൾ മനുഷ്യരെ കാട്ടിലും എന്താണ് ഒരുപടി മേലെയാണ് അപ്പൊ ഇതൊക്കെ കണ്ട് പറയുന്നതാണ് ഭാവത്തിൽ പറയുന്നത് ഇതൊക്കെ കണ്ട് ഒരുവൻ ശരീരത്തെ എന്താണ് ബോട്ടായിട്ട് മനസ്സിലാക്കണം അല്ലേ ഗുരുവിനെ സ്വീകരിച്ച് ആ ബോട്ട് എന്താണ് ആ ശരീരം ബോട്ടായിട്ട് കരുതിയിട്ട് ഒരു ഗുരുവിനെ സ്വീകരിച്ച് ആ ഭാഗവത ദർശനങ്ങളും അനുകൂലമായിട്ടുള്ള കാറ്റായി മാറ്റി മുന്നോട്ട് പോകുന്നവനെ എന്താണ് ദേവൻ എന്ന് പറയുന്നു അതിനു വേണ്ടിയിട്ട് വേണം നമ്മുടെ ഈ ഒരു ജന്മം എന്ത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ അല്ലേ ഇല്ലാത്തവരെന്താണ് അസുരന്മാരെന്ന് പറയും അല്ലെ അസുരൻ അല്ലേ നമ്മള് മനുഷ്യരൂപത്തിലുള്ള അസുരന് പിന്നെയോ ദേവേന്ദ്രനെ ആയാലും ആ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയും ദേവേന്ദ്രൻ ചെയ്താലും പറയും ദേവേന്ദ്രൻ രൂപത്തിലുള്ള അസുരൻ എന്ന് പറയും അപ്പം ഭഗവാന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട് നൂറ് വർഷം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഭക്തൻ എന്താണ് ചെയ്യുന്നത് ഭക്തൻ നേരായ മാർഗത്തില് അവന്റെ ധർമ്മം അനുസരിച്ച് ജീവിച്ചിട്ട് ആ നൂറ് വർഷവും സന്തോഷകരമായിട്ട് ജീവിക്കും അല്ലെ നൂറ് വർഷവും എങ്ങനെ ജീവിക്കും നരകയാതനങ്ങൾ അനുഭവിക്കാതെ സന്തോഷകരമായിട്ട് ജീവിച്ചിട്ട് അവസാനം എവിടെ പോകും ഭഗവാന്റെ അടുത്ത് പോകും അപ്പം ഉദ്ധവൻ പറഞ്ഞതിനകത്തു നിന്നാണ് നമ്മള് വന്നത് എനിക്ക് അതയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് അപ്പൊ പറയുകയാണ് ഇങ്ങനെ അസുരന്മാര് വന്നു കഴിഞ്ഞാല് ഇങ്ങനെ ആകുമെന്ന് അന്ന് പറഞ്ഞു പക്ഷെ ഓൾറെഡി ഇങ്ങനെ ആയി അല്ലേ ഉദ്ധവൻ അന്ന് പറഞ്ഞാണ് അസുരന്മാര് വന്നു കഴിഞ്ഞാല് എല്ലാവരും ആ ഒരു സ്വഭാവമൊക്കെ ആകും അങ്ങനെയുള്ള മനോഭാവം ആകുമെന്ന് അന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഭാഗവതം വന്ന വഴിയാണ് നമ്മൾ പറയുന്നത് അപ്പൊ എന്താണ് ഉദ്ധവൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ നടന്നു ഞാനും നിങ്ങളല്ലോ നിങ്ങളെല്ലാം ദേവന്മാരാണ് ഞാൻ ഞാൻ എന്നെ പോലുള്ള ആൾക്കാരുണ്ടാവും അസുരന്മാരായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള അസുരന്മാരെ കുറിച്ച് അന്നേ ഉദ്ധവര് പറഞ്ഞു വെച്ചിരുന്നു അപ്പം ആ ഒരു അങ്ങനെയുള്ളവർക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാല് എന്താണ് മാർഗം അല്ലേ ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ വന്ന് ഭൂമിക്ക് ഭാരമാകുന്ന സമയത്ത് ബ്രഹ്മാവിനെ ഒക്കെ വിളിച്ചുകൊണ്ടായിരുന്നു ഭഗവാൻ എടുക്കലാണ് ചെല്ലുന്നത് ആ സമയത്ത് എന്താണ് ഭൂമിദേവി വന്നിട്ട് വിഷമം പറയുന്ന സമയത്ത് ആരുണ്ട് രക്ഷിക്കും അങ്ങ് പോയി കഴിഞ്ഞാല് അപ്പം ഭഗവാൻ ഇതെല്ലാം കേട്ടിട്ട് ഉദ്ധവരുടെ ഈ സങ്കടവും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് ഭഗവാൻ ഒന്ന് ആലോചിക്കും കലിയുഗത്തില് ഇങ്ങനെയുള്ള എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി മാറ്റുവാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള അസുരന്മാരെയൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് ഭക്തന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ആ ഭഗവാൻ ഒന്ന് ആലോചിക്കും അപ്പം അവസാനം ഇതെല്ലാം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഭഗവാൻ ഒരു കൺക്ലൂഷനിലെത്തും അല്ലേ എന്താണ് അതിനൊരു മാർഗം അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ പോലെ ജീവിക്കാതെ അസുരന്മാരെ പോലെ ജീവിക്കാതെ ഭക്തരായിട്ട് ജീവിച്ച് തിരിച്ചെടുത്ത് വരാൻ വേണ്ടിയിട്ട് ഇദ്ദേവര് പറഞ്ഞതിനകത്തും കാര്യമുണ്ട് അപ്പം ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കലിയുഗം വരികയാണ് അപ്പം എന്താണ് അതിന് മാർഗമെന്ന് ഭഗവാൻ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തും അപ്പം ആ തീരുമാനം നമുക്ക് നാളെ പറയാം हरे कृष्णा